ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ സുന്ദരമായ പ്രഭാതം കഴിഞ്ഞ സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യട്ടെ. ഒപ്പം സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടെ ദൈവവചനത്തിന് വേണ്ടി ആകാംക്ഷാഭരിതരായി കാത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും കർത്തൃദാസന്മാരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി വന്ദനം ചൊല്ലുകയാണ്. പ്രാർത്ഥനാ പുരസരം കർത്തൃസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മളോട് നമ്മുടെ കർത്താവ് തന്നെ സംസാരിക്കട്ടെ. അതിനെൻ്റെ നാവും ശബ്ദവും അധരവും ഉപയോഗിക്കട്ടെ. അങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശബ്ദം കേൾപ്പാൻ കാത്തിരിക്കുന്നവർക്ക് ഇന്ന് ഇമ്പമുള്ളൊരു ദൂത് തരേണ്ടതിന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. അത് ശിഷ്യന്മാർ ഓർത്തു. യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവ് ചെയ്ത ഏറ്റവും ഹൈലൈറ്റായ എല്ലാം കർത്താവ് ചെയ്തത് ഉന്നതമായ അനിവാര്യമായ ആവശ്യകരമായിരിക്കുന്ന കാര്യം മാത്രമേ യേശു ചെയ്തിട്ടുള്ളൂ. അനാവശ്യമായ ഒരു കാര്യവും യേശു ചെയ്തിട്ടില്ല. അബദ്ധം ചെയ്തിട്ട് അയ്യോ സോറി എന്ന് പറയേണ്ട ഒരു കാര്യവും കർത്താവ് ഒരിടത്തും ചെയ്തിട്ടില്ല. ചെയ്തതെല്ലാം ചെയ്യേണ്ടതാണ്, തക്ക സമയത്താണ്, നന്നായിട്ടാണ്, നല്ല രീതിയിലാണ് ചെയ്യേണ്ടത് മാത്രമേ യേശു ചെയ്തിട്ടുള്ളൂ. എങ്കിലും കർത്താവായ യേശു ക്രിസ്തു ചെയ്തതിലെ മാനുഷിക നിരീക്ഷണത്തിൽ വീക്ഷിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ കൂട്ടുപിടിച്ചത്. ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്തു എന്ന് യോഹന്നാൻ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഞാനിവിടെ എഴുതിയിട്ടില്ല എന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് കോഡി ചെയ്തിട്ടില്ലെങ്കിൽ സ്തോത്രം കോറിയിട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, കനാവിലെ കല്യാണ വീട്, ലാസറിനെ ഉയർപ്പിച്ചത് തുടങ്ങിയ അതിപ്രധാനമായിരിക്കുന്ന ചില കാര്യങ്ങൾ, മറ്റു സുവിശേഷകർ പറയാത്ത ചില പ്രസ്താവനകൾ ഒക്കെയാണ് യോഹന്നാൻ പ്രധാനമായിട്ടും എഴുതിയത്. ഇവിടെ ദൈവാലയ ശുദ്ധീകരണത്തെ സവിസ്തര പ്രതിപാദനം നടത്തുകയാണ് യോഹന്നാൻ എന്ന സുവിശേഷ എഴുത്തുകാരൻ. യേശുക്രിസ്തുവിൻ്റെ ദൈവാലയ പ്രവേശനത്തിനകത്ത് കർത്താവ് കണ്ടതും കർത്താവ് ചെയ്തതും കർത്താവ് പ്രതികരിച്ചതുമായിരിക്കുന്ന കാര്യങ്ങൾ യോഹന്നാൻ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ സഹിക്കാൻ വയ്യാത്ത, ഒരു ഭക്തന് കണ്ടു നിൽക്കാൻ പറ്റാത്ത, ഒരാത്മീയന് കണ്ടു നിൽക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ദൈവാലയത്തിൻ്റെ എവിടെ മുറ്റത്ത് നടക്കുന്നത്, കോർട്ട്യാർഡിൽ നടക്കുന്നത്. ആടുകളെയും കാളകളെയൊക്കെ വിൽക്കുന്നു. നിങ്ങൾക്കറിയാതെ നാണ്യപീഠത്തിനകത്ത് നാണിക്കച്ചവടം നടത്തുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് സഹിച്ചില്ല. കർത്താവ് അത് നാണ്യപീഠങ്ങളൊക്കെ മറച്ചിട്ട് കാളയും ആടിനെയൊക്കെ അഴിച്ചുവിട്ട് ചാട്ടവാറുകൊണ്ട് അടിച്ച് എല്ലാവരെയും, സ്തോത്രം, കച്ചവടക്കാരെയൊക്കെ പുറത്താക്കി. എല്ലാവരും കാണുകയാണ്. ആരുടെ അനുവാദം ചോദിച്ചിട്ടല്ല, 2 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ട് 3-ാമത്തെ പ്രാവശ്യം ജപ്തി ചെയ്തതുപോലെ ചെന്നു കർത്താവ് ഇത് ചെയ്തു. കർത്താവ് ഇത് ചെയ്തത്, ഓ അത് ഓർക്കണം, ഞാൻ കർത്താവിനെ പലപ്പോഴും ആരാധിച്ച് മഹത്വപ്പെടുത്താനുള്ള കാരണം ഇതാണ്. യഹൂദന്മാരും പരീശന്മാരും പുരോഹിതരും മഹാപുരോഹിതരൊക്കെ നോക്കി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് പെസഹ പെരുന്നാളിലാണ്, പെസഹ പെരുന്നാളിന് ലക്ഷക്കണക്കിന് ആളുകൾ യെരുശലേമിൽ തടിച്ചുകൂടുന്ന സമയമാണ്, അവിടെ യഹൂദൻ്റെ ദൈവാലയത്തിൽ കയറിയിട്ട് ഒറ്റയാനെ പോലെ ഇത് ചെയ്തിട്ട് ഒറ്റ മനുഷ്യൻ തിരിച്ച് നീ ആരടാന്ന് ചോദിച്ചില്ല, ചോദിക്കില്ല. അതാ യേശു. അങ്ങനെ തൻ്റെ ഇടത്തോടും സധൈര്യമായും യേശു അത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിച്ച 17-ാം വാക്യം ഒന്നുകൂടെ നോക്കി. അവിടെ എഴുതിയിരിക്കുന്നു, അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, ഈ ആളുകൾക്ക് എന്തു തോന്നിയെന്ന് നമുക്കറിയില്ല. പരീശന്മാർക്കും പുരോഹിതന്മാർക്കും ദൈവാലയ സൂക്ഷിപ്പുകാർക്കും ദൈവാലയത്തിലെ ചേകവർക്കും പട്ടാളത്തിനും ഒക്കെ എന്ത് തോന്നിയെന്ന് അറിയില്ല. പക്ഷേ അവൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന, അവൻ സെലക്ട് ചെയ്ത്, അവൻ വിളിച്ച് വേർതിരിച്ച് നാളേക്ക് ചില കാര്യങ്ങൾ നിയോഗിച്ചാക്കാൻ വേണ്ടി കൂടെ കൊണ്ടു നടക്കുന്ന
വിളിച്ചു ചേർത്ത് സന്തത സഹചാരികളായി തന്നിനുള്ളത് പകർന്നു കൊടുത്ത് കൊണ്ടു നടക്കുന്ന തൻ്റെ ശിഷ്യന്മാർ അത് കണ്ടപ്പോൾ ഒരു കാര്യം ഓർത്തത് എന്താണെന്നറിയാമോ? ദൈവാലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് യെശയ്യാവിൽ എഴുതിയിരിക്കുന്നത്, ആ ഭാഗം ഇവരോർത്തു. യേശു ദൈവാലയത്തിനകത്ത് ശുദ്ധീകരണം നടത്തിയപ്പോൾ ശിഷ്യന്മാർ വചനമോർത്തു. ഏത് വചനം? യെശയ്യാവിൽ എഴുതിയിരിക്കുന്നത്. ശരിക്കും ആ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചേ. ദൈവാലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. യേശുവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ എരിവ് തിന്നു. എരിവ് തിന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കഷ്ണം കപ്പ തിന്നു എന്ന് പറഞ്ഞാൽ കപ്പ അകത്തായി. സ്തോത്രം അല്ലേ. യേശു എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ കപ്പ നമ്മൾ തിന്നാൽ കപ്പ നമ്മുടെ അകത്തായി. പക്ഷെ എരിവ് യേശുവിനെ തിന്നു. എരിവിൻ്റെ അകത്ത് യേശുവായി. യേശുവിനെ എരിവ് വിഴുങ്ങി. പിന്നെ പുറത്ത് കാണുന്ന എന്താണെന്നറിയാമോ? കപ്പ നമ്മൾ വിഴുങ്ങിയാൽ പിന്നെ കപ്പയെ നമ്മൾ കാണുന്നില്ല, നമ്മുടെ അകത്ത് പോയി. കപ്പ നമ്മളെ വിഴുങ്ങിയാൽ നമ്മൾ കപ്പയുടെ അകത്തായി അല്ലേ. പിന്നെ ലോകം കാണുന്നത് നമ്മളെ അല്ല, നമ്മളെ എന്ത് വിഴുങ്ങിയോ അതിനകത്താ. യോന ഏ മത്സ്യം വിഴുങ്ങിയപ്പോൾ മത്സ്യത്തിൻ്റെ അകത്തായി യോന. പിന്നെ മത്സ്യത്തിൻ്റെ ഇഷ്ടത്തിന് കൊണ്ടു നടക്കുക എന്നതുപോലെ എരിവ് യേശുവിനെ തിന്നുകളഞ്ഞു. യേശു ജീവിക്കുകയായിരുന്നു, ശരിക്കും അഭിനയിക്കുകയല്ലായിരുന്നു. ദൈവാലയത്തിനകത്ത് കയറി വന്നിട്ട് ഒരു ഡ്രാമ കളിക്കുകയല്ല, യേശു ജീവിക്കുകയായിരുന്നു. യേശുവിനുള്ളതിനെക്കുറിച്ച്, പിതാവിനുള്ളതിനെക്കുറിച്ചൊക്കെ ആ വാക്കുകളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവും. ജീവിക്കുമ്പോൾ എന്താണെന്നറിയാമോ? ജീവിതം യേശുവിനെ വിഴുങ്ങി. ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നത് നമ്മൾ കേട്ടോ. അതൊരു ലോകമനുഷ്യൻ്റെ ജീവിതമല്ല, അഭിനയമല്ല. അഭിനയിക്കുവാണെങ്കിൽ അഭിനയം നമ്മളെ വിഴുങ്ങും. പെട്ടെന്ന് ആളുകൾക്ക് പിടികിട്ടും. ജീവിതം നമ്മളെ വിഴുങ്ങുന്ന ജീവിതം അഭിനയമല്ല, ജീവിതം യാഥാർത്ഥ്യമാണ്. ജീവിതം നമ്മളെ വിഴുങ്ങിക്കളയുമ്പോൾ നമ്മളെ എന്ത് വിഴുങ്ങിയിരിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രതികരണങ്ങൾ നടക്കുക. എന്ന് പറഞ്ഞാൽ വഴക്ക്, കലഹം, കോപം ഇതൊക്കെ നമ്മളെ വിഴുങ്ങിയാൽ നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കും ഇല്ലേ. ഇവിടെ യേശു വഴക്കുണ്ടാക്കുവാണോ? യേശുവിടെ വിപ്ലവം ഉണ്ടാക്കുവാണോ? ഒരു കണക്കിന് അതല്ല. പിന്നെ എന്താ? യേശുവിനെ ദൈവാലയത്തെക്കുറിച്ചുള്ള ആ എരിവ് യേശുവിനെ വിഴുങ്ങി. രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനാണ് രാവിലെ ഇത് ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചത്. ഒന്ന്, നമുക്കൊരു വിടുതൽ നടക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിനൊരു വിമോചനം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ തലമുറകൾ വിടുവിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ, നമ്മൾ പുറത്തു വരണമെങ്കിൽ, നമ്മൾ വാസ്തവത്തിൽ അവകാശങ്ങളെ കൈവശമാക്കണമെങ്കിൽ, നമ്മുടെ നന്മയിൽ കുടില് കെട്ടിയിരിക്കുന്ന ദുഷ്ടശക്തികളെ പുറത്താക്കണമെങ്കിൽ, നമ്മൾ അഭിനയിച്ചാൽ നടക്കില്ല, നടക്കില്ല, നടക്കില്ല. പിന്നെയോ, നമ്മൾ ശരിക്കും ജീവിക്കണം. ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ എരിവ് നമ്മളെ വിഴുങ്ങണം. അഭിഷേകത്തിൻ്റെ എരിവ് നമ്മളെ വിഴുങ്ങണം. ദൈവകൃപയുടെ ശക്തി നമ്മളെ വിഴുങ്ങണം. നമ്മൾ അതിനകത്താകണം. യേശു ക്രിസ്തുവിന് എങ്ങനെ അത് സാധിച്ചു? ഇത്രയും യഹൂദന്മാർ നോക്കി നിൽക്കുമ്പോൾ അവർ കസ്റ്റോഡിയനായി കൈവശം വെച്ച് വിചാരണ നടത്തുന്ന, അല്ലെങ്കിൽ വിരാജിക്കുന്ന മഹാപുരോഹിതൻ്റെ കൈവശം അത്യാധുനിക കാലഘട്ടം, അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ അതത് കാലഘട്ടത്തിൽ മഹാപുരോഹിതൻ്റെ കൈവശമിരിക്കുന്ന ദൈവാലയത്തിൻ്റെ പ്രോപ്പർട്ടി യേശു ക്രിസ്തു ദൈവമാണെന്ന് അവർ അംഗീകരിച്ചിട്ടില്ല, ദൈവപുത്രനാണെന്ന് അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ ഭാഷ പറഞ്ഞ യേശു ക്രിസ്തു ദൈവാലയത്തിലെ ഒരു കമ്മിറ്റി മെമ്പർ പോലുമല്ല എന്ന് വേണമെങ്കിൽ പറയാം. അവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ആ യേശു ദൈവാലയത്തിനകത്ത് കയറി ദൈവാലയത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും യേശു ഏറ്റെടുത്തു. ബിസിനസ്സുകാരല്ല, പുരോഹിതനല്ല, ഇന്നലെ വരെ നടത്തിയവരല്ല. എന്തുകൊണ്ട് സാധിച്ചു? യേശു ദൈവാലയമുറ്റത്ത് വന്ന് അഭിനയിക്കുകയല്ലായിരുന്നു. യേശു, ഞാനിങ്ങനെ പറയാം, പള്ളിയിൽ പോകുന്നത് അഭിനയിക്കാനല്ലായിരുന്നു. യേശു ദൈവാലയത്തിൽ ചെന്നത് അവിടെ ചെല്ലുമ്പോൾ മാത്രം ആരോ ആന്ന് കാണിക്കാൻ വേണ്ടി അഭിനയിക്കാൻ. യേശു ജീവിച്ചു. യേശുവിനെ ആത്മീകം വിഴുങ്ങി. യേശുവിനെ ദൈവിക ബോധം വിഴുങ്ങി. യേശുവിനെ താൻ ആരാണെന്നുള്ള ചിന്ത വിഴുങ്ങി. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മളെ ഭയം വിഴുങ്ങും, നമ്മളെ അപകർഷതാബോധം വിഴുങ്ങും, അവർ നമ്മളെ തിന്നും.
അപ്പോൾ നമ്മൾ അതിനകത്തായി, പിന്നെ നമുക്ക് പേടിയായി, പിന്നെ നമുക്ക് ഭയമായി. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ പറയട്ടെ, വീണ്ടും രണ്ടും നല്ല ദിവസമായിട്ട് ഞാൻ പറയാതിരിക്കുമായിരുന്നു, ഇന്നും പറയട്ടെ, ഈ പ്രാർത്ഥന ഉപവാസമൊക്കെ ഉള്ള ആളുകളെ വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ ഭയം, പിശാച് അങ്ങനെ ചെയ്തോ, ആഭിചാരം ഇങ്ങനെ ചെയ്തോ, ക്ഷുദ്രം ഇങ്ങനെ, ഈ ചിന്ത നമ്മളെ വിഴുങ്ങും. പിന്നെ ആ ചിന്തയാണ് നമ്മളെ നയിക്കുന്നത്. പിന്നെ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം അങ്ങനെ ആയിരിക്കും. എൻ്റെ ഒന്നുവാസ്ത്രയെ പോരാട്ടമാണ്, ഈ അവരത് കൂടോത്രം ചെയ്തിരിക്കുകയല്ലേ, ഇതെന്താ, ഇത് നമ്മളെ വിഴുങ്ങിയിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം നമ്മളെ വിഴുങ്ങണം. ആ എരിവ്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു എരിവും പുളിയൊക്കെയില്ലേ, എരിവ് എന്നൊക്കെ പറയുന്നത് തനതായ ഭാഷ ഉപയോഗിച്ചിരിക്കുക, തനതായ ഭാഷ, അതിനൊരു എരിവുണ്ട് അല്ലേ. നമ്മൾ പറയുക സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറയില്ലേ, ഒരു സ്പിരിറ്റുണ്ട്, ഒരു എരിവുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന് എരിവുണ്ട്. കരയാനും നിലവിളിക്കാനും മാത്രമല്ല ഇതിനൊരു, ആ എരിവ് നമ്മളെ വിഴുങ്ങിയാൽ നമ്മൾക്ക് ഇനി അഭിനയിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുക ആര്? ഈ വിഴുങ്ങിയ ക്രിസ്തീയ ജീവിതം, അത് അഭിനയല്ല. യെശയ്യാപ്രവചനത്തിൽ ഇതിൻ്റെ നേരെ മറുവശം കിടക്കുന്നൊരു വാക്കോട് കാണിച്ചു തരാം കേട്ടോ. യെശയ്യാപ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിനകത്ത്, യെശയ്യാവിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിനകത്ത് ഒരു കുറ്റം ആരോപിക്കുക യഹൂദിനെക്കുറിച്ച്. എന്താ എഴുതിയിരിക്കുന്നത്? 3 പുകന്നാൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ മൂപ്പന്മാരോട് പ്രഭുക്കന്മാരോട് ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും. നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു, നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ഇവർ മുന്തിരിത്തോട്ടത്തെ തിന്നു. മനസ്സിലായോ? സ്തോത്രം. മുന്തിരിത്തോട്ടത്തെ തിന്നു പറഞ്ഞാൽ എന്താ? മുന്തിരിത്തോട്ടം ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ സഭയാണ്, അതിനെ ഇവർ തിന്നു. ഇപ്പോൾ മുന്തിരിത്തോട്ടം ഇവരുടെ അകത്തായി, സഭ ഇവരുടെ അകത്തായി. അങ്ങനെ ചില ആൾക്കാരുണ്ട്, വലിയ ആൾ കളിക്കും, സഭയെ ഇവർ വിഴുങ്ങിക്കളഞ്ഞു. പിന്നെ ഇവരുടെ ഉള്ളിൽ ആ സഭ കൊണ്ട് നടക്കുന്നത് മുന്തിരിത്തോട്ടം വിഴുങ്ങികൾ. പരിശുദ്ധാത്മാവ് ഞാൻ പറയുക, ആ പറയുന്ന വാക്ക് ശരിയോ തെറ്റോ എന്നറിയില്ല, പണ്ട് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അമ്പലം വിഴുങ്ങികൾ, അതൊരു പ്രയോഗമാട്ടോ, ആരെയും കുറ്റഞ്ചാരി പറഞ്ഞതല്ല. എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് പിടികിട്ടും എന്താ ഉദ്ദേശിച്ചതെന്ന്. എന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടം വിഴുങ്ങികളുണ്ട്, തിന്നുകളഞ്ഞു സഭ, അവരങ്ങ് വിഴുങ്ങി. ഇനി അവരുടെ ഉള്ളിലാണ് സഭ, ഇനി ആര് വന്നാലും പരിശുദ്ധാത്മാവിന് പോലും പിന്നെ നോ ചാൻസ്. അവർ വിഴുങ്ങി, പിന്നെ അവരുടെ ഉള്ളിൽ കൊണ്ടു നടക്കുക. അവർ പറയുമ്പോഴേ കാര്യം നടക്കുകയുള്ളൂ, അവർ പറയുമ്പോഴേ തുറക്കുകയുള്ളൂ, അവർ പറയുമ്പോൾ നിർത്തണം. കാരണം അവർ വിഴുങ്ങിയിരിക്കുക മുന്തിരിത്തോട്ടത്തെ. യേശു കുറ്റം പറഞ്ഞു, നിങ്ങൾ ന്യായവിധി പ്രവേശിക്കും കേട്ടോ, നിങ്ങൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിനു മുന്നിൽ നിൽക്കേണ്ടി വരും. സകല മുന്തിരിത്തോട്ട വിഴുങ്ങികളും ഓർത്തോളണം. ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ ഞാൻ. 2 പദങ്ങൾ സുവിശേഷകൻ എന്ന നിലയ്ക്ക്, വചനം പറയുന്ന ഒരാളെന്ന നിലയ്ക്ക് കമ്പയർ ചെയ്ത് പറഞ്ഞെന്നുള്ളൂ ആളുകൾക്ക് മനസ്സിലാകാൻ. പുതിയ നിയമത്തിനകത്ത് എരിവ്, ആത്മീയത, സ്വർഗീയമായിരിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ആത്മബോധം യേശുവിനെ വിഴുങ്ങി. ആത്മീയത്തെ നമ്മൾ വിഴുങ്ങിയാൽ പിന്നെ നമ്മൾ അഭിനയിക്കുക, പിന്നെ ആത്മീയത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുക, നമ്മളല്ലേ വിഴുങ്ങിയത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കൂടപ്പുറപ്പെ ഒന്ന് ചിന്തിച്ചിട്ട്, ചുമ്മാ കേട്ടിരിക്കരുത് കേട്ടോ, ഒന്ന് ചിന്തിച്ചിട്ട്. ആത്മീയത്തെ നമ്മൾ വിഴുങ്ങിയാൽ പിന്നെ ആത്മീയത്തെ നമ്മൾ കൺട്രോൾ ചെയ്യും, ആത്മീയം നമ്മളെ വിഴുങ്ങിയാൽ ആത്മീയം നമ്മളെ കൺട്രോൾ ചെയ്യും. തിന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. മുന്തിരിത്തോട്ടത്തെ നമ്മൾ തിന്നാൽ പിന്നെ മുന്തിരിത്തോട്ടത്തെ നമ്മളുള്ളിൽ കൊണ്ടു കിടക്കും. മുന്തിരിത്തോട്ടം നമ്മളെ വിഴുങ്ങിയാൽ സഭ നമ്മളെ കൺട്രോൾ ചെയ്യും. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറഞ്ഞ അവസാനം ഭർത്താക്കി വേണ്ടി വരിക, ഉള്ളു പറയണമെന്നില്ല. കാര്യം പിടികിട്ടിയവർക്ക് കാര്യം പിടികിട്ടി, ഇല്ലാത്തവർക്ക് സ്വാത്രമൊന്നും പിടികിട്ടിയല്ല. ഞാൻ 16 പ്രാവശ്യം പറഞ്ഞാലും പിടികിട്ടിയല്ല. പരിശുദ്ധാത്മാവിൽ പറയാം, ക്രിസ്തീയ ജീവിതം അഭിനയമല്ല. ഭയവും ഭീതിയും സാത്താൻ്റെ ചിന്തകളും ഈ വക കാര്യങ്ങളും നമ്മളെ വിഴുങ്ങിയാൽ സ്വസ്ഥത കെട്ടു, ഉറക്കം കെട്ടു, ജീവിതം പോയി കിട്ടി. തിരിച്ച് ആത്മീകം ചില വിഷയങ്ങളെ നമ്മൾ, നമ്മളെ ക്രിസ്തീയ ജീവിതം വിഴുങ്ങി, നമ്മളെ ദൈവ ഭയം അതിനകത്തായി, നമ്മൾ ക്രിസ്തുവിനകത്തായി, ക്രിസ്തീയ ജീവിതത്തിനകത്തായി, അത് അഭിനയമല്ല. ക്രിസ്തീയ ജീവിതം അഭിനയമല്ല, അത് നമ്മളെ വിഴുങ്ങണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആരെക്കെല്ലാം നിൽക്കുന്നുണ്ടോ, ആരെങ്കിലും കണ്ടോ, ഇതൊന്നും വിഷയം ഇപ്പോഴും നമുക്ക് പേടിയാ. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നമ്മളിപ്പോഴും ഇങ്ങനെ എന്താ സ്തോത്രം, ആനക്കെറിഞ്ഞിട്ട് വാഴയ്ക്ക് മറിയാമെന്ന് കേട്ടിട്ടുണ്ട്. ആനക്കെട്ട് എറിഞ്ഞു എന്നിട്ട് ഓടിപ്പോയി വാഴയ്ക്ക് മറഞ്ഞു.
ആനക്കെറിഞ്ഞിട്ട് വാഴയ്ക്ക് മറണ്ട കഥയുണ്ടോ? നിങ്ങൾ പോയി കൽപ്പന അനുസരിച്ചിട്ട് പിന്നെ വാഴയ്ക്ക് മറന്നിട്ട് കഥയുണ്ടോ? വാഴയ്ക്ക് മറയുന്നത് എന്താ? നിങ്ങളുടെ കൃത്യജീവിതം വിഴുങ്ങിയിട്ടില്ല. ഇപ്പോഴും പേടിയാ. ആരെയൊക്കെ പേടിയാ? യേശുവിന് യഹൂദനെ പേടിയില്ല, യേശുവിന് പുരോഹിതനെ പേടിയില്ല, യേശുവിന് ചേകവരെ പേടിയില്ല, യേശുവിന് പരീശരെ പേടിയില്ല, യേശുവിന് മഹാപുരോഹിതനെ പേടിയില്ല, യേശുവിന് ആൾക്കൂട്ടത്തെ പേടിയില്ല. എന്താ കാരണം? യേശുവിനെ ഒരു എരിവ് വിഴുങ്ങി, പിന്നെ അവനങ്ങ് ചെയ്യുക. ഇതാ ക്രിസ്തീയ ജീവിതം. ആരെയൊക്കെ പേടിച്ച്? സാത്താനെയും പേടിച്ച്, നാട്ടുകാരെയും പേടിച്ച്, പ്രതികൂലത്തെയും പേടിച്ച്, ഒളിച്ചും പാത്തും. വീട്ടിലൊക്കെ പ്രശ്നമുള്ള അമ്മാമ്മമാരും ആൻറ്റിമാരും ഉണ്ട്. നിങ്ങൾ പരിജ്ഞാനത്തോടെ ഇക്കാര്യം കേൾക്കട്ടോ. പക്ഷേ ആനക്കെറിഞ്ഞിട്ട് വാഴയ്ക്ക് മറയുന്നവനോട് ഒരു വാക്യം പറയണ്ടേ? അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ക്രിസ്തീയ ജീവിതം നമ്മളെ വിഴുങ്ങിയാൽ പിന്നെ നമ്മൾ കാൾക്കൂട്ടം വിഷയമല്ല, എതിരാളി വിഷയമല്ല. നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ ജീവിക്കുക. ഞാൻ അവസാനിപ്പിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്കം പിടിച്ച ദൈവമക്കളെ, നമ്മളെ ആത്മീകം വിഴുങ്ങണം, വിഷയങ്ങൾ വിഴുങ്ങരുത്. മുന്തിരിത്തോട്ടം വിഴുങ്ങികളെപ്പോലെ കർത്താവിൻ്റെ ഖജനാവും കർത്താവിൻ്റെ സഭയും ഒന്നും വിഴുങ്ങിയേക്കരുത് കേട്ടോ. അഭിഷേകമുള്ളവരെ, അഭിഷിക്തന്മാരെ ഒന്നും വിഴുങ്ങിയേക്കരുത്. അത് നമ്മളെ വിഴുങ്ങണം. നമ്മളെ ആത്മീകം കൊണ്ടു നടക്കണം. നമ്മൾ ആത്മീയത്തെ കൊണ്ടു നടക്കാൻ നോക്കിയാൽ അഭിനയമാകും. നിർത്തട്ടെ, മതിയായില്ല എനിക്ക് പറഞ്ഞ്, പക്ഷെ സമയം തീർന്നു. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ക്രിസ്തീയ ജീവിതം എത്ര ശ്രേഷ്ഠ. ചിന്തിക്കുന്നവർക്ക്, വിവേകമുള്ളവർക്ക്, അഭിനയിക്കുന്നവർക്കിത് നഷ്ടം, ജീവിക്കുന്നവർക്കിത് ലാഭം. എൻ്റെ യേശുവിനെ മാതൃകയാക്കുക അപ്പ. ഈ വെളിപ്പാടിനായി സ്തോത്രം. രാവിലെ വചനം ധ്യാനിച്ചപ്പോൾ തന്നതിനായി സ്തോത്രം. കർത്താവേ, ഒരിക്കൽ പോലും ഈ വചനം കേൾക്കുന്ന ഞങ്ങൾ ആരും അങ്ങയുടെ മുമ്പിലോ മനുഷ്യരുടെ മുമ്പിലോ സഭയുടെ മുമ്പിലോ അഭിനയിക്കാൻ ദൈവം അനുവദിക്കരുത്. കർത്താവിൻ്റെ സഭയെയും കർത്താവിൻ്റെ മക്കളെയും കർത്താവിൻ്റെ നന്മയും അതൊന്നും ഞങ്ങൾ വിഴുങ്ങിക്കൊണ്ട് നടക്കരുത്. ഞങ്ങളെ പ്രശ്നങ്ങളല്ല ആത്മീകം വിഴുങ്ങട്ടെ. ആ എരിവ് ഞങ്ങളെ വിഴുങ്ങട്ടെ. അങ്ങനെ അത് ഞങ്ങളെ നിയന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവ്, അതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചേക്കണം. ഒരു പുതിയ ജീവിതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നിന്ന്. ഈ വചനത്തിലൂടെ ദൈവം ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ.